എ ഡി എം നവീൻ ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കണ്ണൂർ മയിൽ സ്വദേശി കെ ഗംഗാധരൻ വെളിപ്പെടുത്തുന്നത് എ ഡി എം അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് സ്ഥലം മണ്ണിട്ട് നികത്തുന്നതിന് അനുമതി തേടിയാണ് എ ഡി എമ്മിനെ സമീപിച്ചത് പി പി ദിവ്യ സുഹൃത്താണെന്നും ദിവ്യയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നും കെ ഗംഗാധരൻ പറഞ്ഞു ഗംഗാധരൻ എ ഡി എമ്മിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതായി പി പി ദിവ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ എനിക്ക് സാറിന് വേറെ മുൻപരിചയോ കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹം ഒരു മോശം ഓഫീസറായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടുമില്ല പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ ഈ സ്വാധീന വലയത്തിൽപ്പെട്ട് അദ്ദേഹത്തിന് ഈ ഇഷ്യൂ ചെയ്ത സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാൻ ഒരു മനപ്രയാസം ഉണ്ടായി അദ്ദേഹം കൂടുതൽ സംസാരിക്കാത്തൊരു പ്രകൃതി ആണ് പിന്നെ നമ്മൾ അവർ വലിയ ഉയർന്ന നമ്മൾ ബഹുമാനിക്കുന്ന ഒരു ഓഫീസറാണ് നമ്മളൊക്കെ താഴെക്കടയിലുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഈക്വാളിറ്റിയോ അല്ലെങ്കിൽ സൗഹൃദമോ സംഭാഷണമോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ തികച്ചും ഫോർമലായിട്ട് ഒരു വലിയ ഉദ്യോഗസ്ഥനെടുക്കുക ഒരു താണ ഒരാൾ അബ്യ ഒരു അപേക്ഷയായി പോകുന്ന ടോണിൽ മാത്രമേ നമ്മൾ സംസാരിക്കാറുള്ളൂ അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വളരെ സയലൻ്റാണ് ഇത് പറയുമ്പോൾ ആദ്യം ഒരു തവണ കണ്ടപ്പോൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഏതായാലും വില്ലാഫ്യസർ റിപ്പോർട്ട് വരട്ടെ എന്ന് തീർക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ സാധനമുണ്ട് വലിയ വില്ലാഭ്യസർ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് ആ വിവരാവകാശ രേഖ വെച്ചിട്ട് ഞാൻ കൊടുത്തതാണ് ആ സാധനം സാർ ഇതാ വിവാഹം അത് നിങ്ങളെ ഇതല്ലേ വിവര പ്രോപ്പർ ചാനലിൽ പിന്നെ വില്ലേജ് ഓഫീസറിൽ നിന്ന് തന്നെ ഇത് അയച്ചിട്ട് കിട്ടട്ടെ എന്ന് പറഞ്ഞു നവീൻ ബാബു വഹിപ്പിച്ചു എന്ന് പറയാൻ കാരണമുണ്ട് സാർ മരണപ്പെട്ട ആളെപ്പറ്റി കുറ്റം പറയുന്നതല്ല പക്ഷേങ്കിൽ അതിൽ അദ്ദേഹത്തിന് വലിയ റോളുണ്ട് അദ്ദേഹം തന്നെയാണ് ഇത് വലിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ വില്ലേജ് ഓഫീസർ എടുക്കാൻ നിരന്തരം പോകുന്നത് അത് ഒരുപാട് കത്തുകളുണ്ട് വില്ലേജ് ഓഫീസർക്ക് ഇത് പിൻവലിക്കണമെന്ന് കൊടുത്ത എല്ലാ അപേക്ഷകളുടെ മറുപടി താങ്കൾക്കെതിരെയുള്ള പരാതി കൈകാര്യം ചെയ്യുന്നത് കലക്ടറാണ് എന്ന് പറഞ്ഞാൽ വൺ ബിഹാഫ് ഓഫ് ദ കലക്ടർ ഹി വാസ് ഡൂയിങ് ഡിസ്ചാർജിങ് ദ ഡ്യൂട്ടി അപ്പോൾ പിന്നെ ഇദ്ദേഹമാണ് ചെയ്യുന്നത് നമ്മളെല്ലാ കത്തിടപാടുകളും കലക്ടർ കണ്ണൂർ ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ കലക്ടർന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് പക്ഷേ ഇത് പിന്നെ ഓൺ ബിഹാഫ് ഓഫ് ദി കലക്ടർ ഇദ്ദേഹമാണ് കാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിന്നെ നേരിട്ട് ഇദ്ദേഹത്തിന് അടിക്കാന്ന് പോകുന്നത് ഞാനോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ ഇന്നുവരെ ഒരു കൈക്കൂലി ഒരു മനുഷ്യന് കൊടുത്തിട്ടില്ല കൊടുക്കുകയില്ല അത് നിയമവിരുദ്ധമാണെന്ന് ഉത്തമബോധ്യമുള്ളൊരു ഉദ്യോഗസ്ഥനാണ് ഞാൻ ഒരു കാര്യത്തിന് ഒരു തവണ കൊണ്ട് നടക്കുന്ന കാര്യം പത്ത് തവണ നടന്നാലും ഞാനത് ചെയ്യുന്നു ഞാന് ഇന്നു വരെ ഒരു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഞാനൊരു അഞ്ച് പൈസ ഞാൻ കൈക്കൂലി കൊടുത്തില്ല ഇദ്ദേഹം കൈക്കൂലി എന്നോട് ആവശ്യപ്പെടുന്നതായിട്ടോ അല്ലെങ്കിൽ ദ്യോതിപ്പിക്കുന്നതായിട്ടോ ആഗ്രഹിക്കുന്നതായിട്ടോ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല വിശദാംശങ്ങൾ ജാമ്യാപേക്ഷയിലാണ് പി പി ദിവ്യ ഗംഗാധരന്റെ കാര്യം പറഞ്ഞത് ടി വി പ്രശാന്തൻ മാത്രമല്ല ഗംഗാധരൻ എന്നൊരാൾ കൂടി എ ഡി എം നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് പി പി ദിവ്യ പറഞ്ഞത് എന്നാൽ ആ ആരോപണം തെറ്റാണെന്ന് തെളിയുകയാണോ എന്താണ് പരാതിയിലെ വാസ്തവം ഗംഗാധരൻ എന്താണ് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പി പി ദിവ്യ നൽകിയ ജാമ്യ ഹർജിയിൽ കോട്ട് ചെയ്തിരിക്കുന്ന ആളാണ് എ ഗംഗാധരൻ എന്ന് പറയുന്ന റിട്ടേർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ഇദ്ദേഹം തൻ തന്നോട് എ ഡി എമ്മിനെതിരെ ചില പരാതികൾ ഉന്നയിച്ചിരുന്നു എന്നാണ് ദിവ്യ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നത് ആ അങ്ങനെ ആ ജാമ്യ ഹർജിയിൽ ദിവ്യ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഭാഗികമായെങ്കിലും ശരിവെക്കുകയാണ് ഇപ്പോൾ ഗംഗാധരൻ ചെയ്തിട്ടുള്ളത് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഗംഗാധരൻ ദിവ്യയോട് താൻ ഇത്തരം പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് തൻ്റെ പേരിൽ ഒരു എൺപത്തിയഞ്ച് സെൻ്റ് സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലം മണ്ണിട്ട് നികത്തുന്നത് വില്ലേജ് ഓഫീസർ സ്റ്റേ ചെയ്യുന്നു ആ സ്റ്റേ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിനെ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അനുകൂലമായൊരു നിലപാട് എടുത്തില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ ഈ പരാതിക്കാരനൊപ്പം നിന്ന് സ്വജനപക്ഷപരമായ നിലപാട് സ്വീകരിച്ചു എന്ന ആക്ഷേപമാണ് എ ഡി എമ്മിനെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത് മാത്രമല്ല ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് താൻ വിജിലൻസിൽ പരാതി നൽകിയിട്ടുണ്ട് വിജിലൻസിൽ പരാതി നൽകുന്നതിനൊപ്പം തന്നെ പി പി ദിവ്യ വളരെ അടുത്ത സുഹൃത്താണ് അതേ ഈ ഗംഗാധരൻ എന്ന് പറയുന്ന ഒരാൾ ഒരു സി പി എം അനുഭാവിയാണെന്നും അദ്ദേഹം നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടുതന്നെ പി പി ദിവ്യയോട് ഇത്തരം പരാതി പറഞ്ഞിട്ടുണ്ട് ഈ വിജിലൻസിന് കൊടുത്ത പരാതിയുടെ പകർപ്പടക്കം ദിവ്യക്ക് നൽകിയിട്ടുമുണ്ട് എന്നാൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് താൻ ആരോടും പറഞ്ഞിട്ടില്ല നവീൻ ബാബു തന്നോട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടില്ല താൻ ആർക്കും കൈക്കൂലി നൽകിയിട്ടില്ല മാത്രമല്ല കൈക്കൂലി വേണമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് പോലും അല്ലെങ്കിൽ അത്തരമൊരു സംസാരം പോലും നവീൻ ബാബുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും ആ ഗംഗാധരൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന് ചില അനിഷ്ടങ്ങളുണ്ട് അതായത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നവീൻ ബാബുവിനോട് അത് അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ മണ്ണിടുന്നതിൽ സ്റ്റേ നൽകിയ ആ സ്റ്റേ ഒഴിവാക്കി കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പലവട്ടം നവീൻ ബാബുവിനെ കാണാൻ പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വേണം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ നവീൻ ബാബു പറഞ്ഞതും പറഞ്ഞത് ഒരു സർവീസ് ചട്ടപ്രകാരം അത് ശരിയാവാനാണ് സാധ്യത കാരണം വില്ലേജ് ഓഫീസറാണ് ഈ സ്റ്റേ നൽകിയിരിക്കുന്നത് ആ സ്റ്റേ നീക്കണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ തന്നെ റിപ്പോർട്ട് വേണം ആ റിപ്പോർട്ടിനെ കാത്തിരിക്കാനാണ് നവീൻ ബാബു ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് എന്നാൽ അദ്ദേഹം പറയുന്നത് ഇത് ചില പരാതിക്കാരനുമായി ഒത്തുകളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തിൽ ഒത്തുകളിച്ചു എന്നുള്ള വാക്കല്ലാതെ ഉപയോഗിച്ചത് സ്വാധീനത്തിൽപ്പെട്ടുകൊണ്ട് ഇത് ആ സ്റ്റേ നീക്കുന്നത് എ ഡി എം വൈകിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിജിലൻസിന് മുമ്പിൽ ഒരു പരാതിയുണ്ട് ആ പരാതിയിൽ പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല